ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് ആക്കുറ ബിരിയാണിയാണ്. അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് 10 പീസ് ആക്കുറ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കാശ്മീരി ചില്ലി, അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് കളർ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല കുറച്ച്, പിന്നെ ഇത് കുരുമുളക് പൊടി, പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഗാർലിക്കും ജിഞ്ചറും പിന്നെ ഗ്രീൻ ചില്ലിയും കൂടെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ പെരിഞ്ജീരകം, പിന്നെ ഉലുവ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അയക്കൂറ മസാല ഇട്ട് വെക്കുക. അതായത് നമ്മൾ 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മീൻ മസാലയിലാണ്. അതെങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ കാശ്മീരി ചില്ലി 1 ഫുൾ ടേബിൾ സ്പൂണ്, പിന്നെ മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി അതും 1/2 ടേബിൾ സ്പൂൺ തന്നെ. അതിൻ്റെ കൂടെ നമ്മൾ ഗാർലിക്ക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി പേസ്റ്റ് ആക്കിയത് എല്ലാം 1 ഫുൾ ടേബിൾ സ്പൂൺ എല്ലാം കൂടെ, പിന്നെ ഗരം മസാല അതും 1/4 ടേബിൾ സ്പൂണ്, പിന്നെ പെരിഞ്ജീരകം 1 നുള്ള പെരിഞ്ജീരകം, ഇത് അതിൻ്റെ പൊടി ഉണ്ടെങ്കിലും ഒക്കെ അല്ലാതാണെങ്കിലും പ്രശ്നമില്ല. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം, ഉപ്പ് ആവശ്യത്തിന്, നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്കാണ് നമ്മൾ മീൻ ഇടുക. മീൻ നന്നായിട്ട് നന്നായിട്ട് പിടിക്കണം മസാല. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മസാല മീണ്ടും കൊണ്ട് പരട്ടി വെക്കുക. അങ്ങനെ തന്നെ 20 മിനിറ്റോളം അങ്ങനെ വെക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മസാല നന്നായിട്ട് മീൻ പിടിക്കും. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മളതിന് മീൻ പൊരിച്ചെടുക്കുകയാണ്. അതിനായിട്ട് കുറച്ച് ഓയിലെടുക്കുക, കാരണം ഡ്രൈ ഫ്രൈ ആണ്. നമുക്ക് കുറച്ച് വെന്ത് കിട്ടും, ഹാഫായിട്ട് കാരണം നമുക്ക് ബാക്കി വേവ് ഇതിൻ്റെ കൂടെ ആയിക്കോളും. മസാല ഇടുമ്പോൾ അതിൻ്റെ കൂടെ ആയിക്കോളും. പിന്നെ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്, അതിലേക്ക് നമ്മൾ കുറച്ച് കറിവെക്കും. നമ്മളിങ്ങനെ മസാല വറ്റി വെച്ചിരുന്നത് ഇടുമ്പോൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മീൻ പൊട്ടിപ്പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കണം പൊട്ടിപ്പോകരുത്. നമ്മൾ മീൻ ഹാഫ് ഓവിൽ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ മസാല ഉണ്ടാക്കുകയാണ്, ഉള്ളി വാട്ടണം. അതിനായിട്ട് പാത്രം ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കുക. ആവശ്യത്തിന് ഓയിൽ വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ 4 വലിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഇടാം. ഉള്ളി ചൂടായി വരുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉള്ളി പോകുന്നതാണ്. ജസ്റ്റ് നമ്മൾ അത് മൂടി വെക്കും. ഉള്ളി അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗാർലിക് പേസ്റ്റ് നിർത്തി വെച്ചത് ഇന്ത്യ ഗാർലിക് പേസ്റ്റ് അത്യാവശ്യം ആവശ്യത്തിന് പച്ചമുളക്, ഓരോ ഡിപ്പെൻഡ് ഓരോരുത്തരെ
ജസ്റ്റ് ഇളക്കിയത് ഓട്ടത്തോണം നട വരുന്നു മിക്സ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ തക്കാളി നാല് പീസ് നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് തക്കാളിയുടെ കാര്യമായിട്ട് അത് നന്നായിട്ട് കുറവുണ്ട് ആവശ്യമില്ല. തക്കാളി രണ്ട് മിനിറ്റ് വന്നതിന് ശേഷം മുളകിലേക്ക് മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇടുമ്പോൾ കാശിക്കുന്ന ഇത് മാത്രം ഇടാം. മസാല ഒന്ന് രണ്ട് മിനിറ്റ് വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പില മല്ലിയില പുതിന അപ്പം ആവശ്യത്തിന് ചേർക്കുക ഓരോരുത്തരുടെ അളവിനനുസരിച്ച്. മസാല റെഡി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുന്നേ അടിച്ചു വെച്ചിരിക്കുന്ന കാഷ്യനട്ടും കോക്കനട്ടും കൂടി അടിച്ച പേസ്റ്റ് അതിലേക്ക് ചേർക്കുക. അപ്പം നന്നായി മിക്സ് ആക്കി എടുക്കുക. മിക്സ് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ മുമ്പ് ഹാഫ് ഫ്രൈ വെച്ച മീന് നന്നായിട്ടിടും. അതുമ്പം ശ്രദ്ധിക്കണം പൊട്ടിപ്പോകരുത്. നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ടു. അതിനുശേഷം അടപ്പ് വെച്ചിട്ട് ചെറുതായ ചൂടിൽ രണ്ട് മിനിറ്റ് വേവിച്ചിട്ടെടുക്കുക. അപ്പം നമ്മൾ മസാല റെഡിയാകും. അടുത്തത് നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ഉള്ളി കട്ട് വെച്ചിട്ടുണ്ട്. നമുക്കത് പൊരിച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്കത് ഡിസൈൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ഉള്ളി എല്ലാം ഫസ്റ്റ് തന്നെ ചൂടാക്കി പാത്രം ചൂടാക്കി അതിലേക്ക് ഇതാണ് പൊരിച്ച് മുന്തിരി പൊരിച്ച് വെച്ച് ഇങ്ങനെ എണ്ണയിലേക്ക് കറാമ്പൂ ഏലക്കായി കറവപ്പട്ട ഇതിലിടാം. ചോറിലേക്ക് പോകും കുറച്ചുകൂടി ഇടാം. എന്നിട്ട് നമ്മൾ എടുത്തേ നിന്നാണ് ഈ ഗ്ലാസ് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് അതിനായിട്ട് ഇതിലേക്ക് നമ്മൾ ഇടേണ്ടത്. നമ്മൾ എടുത്തേക്കുന്ന രണ്ട് ഗ്ലാസ് അരിയാണ്. അതുകൊണ്ട് നമുക്ക് ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് എന്ന രീതിയിൽ വെള്ളം എടുക്കുക. അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് മൂന്ന് ഗ്ലാസ്.
ഉപ്പ് ചെക്ക് ചെയ്യണം. നമ്മൾ അരി വരുന്നതിന് മുമ്പ് ഉപ്പ് റെഡിയാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ നന്നായി ഉരയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മുമ്പ് കഴുകി വെച്ച അരി അതിലേക്ക് ഇടുക. നമ്മൾ ചോറ് റെഡിയായിട്ട് ബിരിയാണി റൈസ് റെഡിയായിട്ട് ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് ദം ഇടലാണ്. അപ്പോൾ നമ്മൾ ബിരിയാണി റൈസ് റെഡിയാണ്, മസാല റെഡിയാണ്, ഒരു പാത്രം എടുക്കുക. പാത്രത്തിൽ നമ്മൾ ജസ്റ്റ് ഓയിൽ അടിയിൽ വെക്കുന്നത് നല്ലതാണ്, വെച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലൈറ്റ് ചൂടിൽ ചൂടാക്കുമ്പോൾ അടി പിടിക്കാതെ ഞാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഇടുകയാണ് തമ്മിലിട്ട് കുറച്ച് റൈസ് എടുക്കുക. ഫസ്റ്റ് ലെയർ ചോറിട്ടു, ഇനി അതിലേക്ക് നമ്മൾ മസാല. നമ്മളിപ്പിട്ടേക്കുന്ന രണ്ട് ലെയറാണ്, അതായത് ഫസ്റ്റ് ചോറ് കുറച്ചിട്ടു, അതിന് ശേഷം മസാല ഇട്ട് അതിൽ കുറച്ച് മല്ലിച്ചപ്പ് കട്ട് ചെയ്തിട്ടു, അതിൻ്റെ മുകളിൽ വീണ്ടും ചോറിട്ടു, വീണ്ടും നമ്മൾ മസാല ഇട്ടു ഒരു ലെയർ, വീണ്ടും ചോറിട്ടു. അതേ സെയിം സ്റ്റെപ്പ്, നമുക്ക് എത്ര രണ്ട് ലെയർ ഇട്ടാണ് എന്നാണ്. പിന്നെ കുറച്ച് മസാല നമ്മൾ ബാക്കി വെച്ചു. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മുന്നേ കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പ്, പൊരിച്ച് വെച്ച ഉള്ളി, മുന്തിരി, അണ്ടിപ്പരിപ്പ്, നമ്മളിത് ലൈറ്റായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട്. അപ്പോഴാണ് നമ്മൾ ദം റെഡിയാകും വരാം. നമ്മളിപ്പോൾ ദമ്മിട്ട് നമ്മൾ തീയിലേക്ക് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ അതിന് വെയിറ്റ് കൊടുക്കണം. അപ്പോൾ ഒന്ന് സെറ്റായി അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ദമ്മിന് കിടക്കണം. അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി, നമ്മളെ ദം ബിരിയാണി റെഡിയാണ്. സ്മെല്ല് ഉണ്ടോ? അത് ദമ്മ് പൊട്ടിച്ച് നമ്മൾ സെർവ് ചെയ്യാണ്. Thank you.